വീണ്ടും സ്വാഗതം യു ഡോക്ടറിലേക്ക്. നമ്മുടെ ഒപ്പം ഇപ്പോൾ ഉള്ളത് ബ്ലൂബൽ മെഡിക്കൽ സെന്ററിലെ പെയിൻ കൺസൾട്ടന്റ് ഡോക്ടർ ശ്രീകുമാറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രഷർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വേദനകൾ ഉണ്ടെങ്കിൽ, അതായത് നടുവേദനയോ മുട്ടുവേദനയോ അല്ലെങ്കിൽ കഴുത്ത് വേദന, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വേദനകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ ഡോക്ടറുമായി ഷെയർ ചെയ്യാവുന്നതുമാണ്. ഡോക്ടർ, നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്, കോളറിലേക്ക് പോകാം. ഹലോ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. എനിക്ക് 50 വയസ്സായി കുട്ടി. അങ്ങനെ വലിയ പ്രശ്നം അനുഭവപ്പെടാം. ക്ലിയർ ആയി പറയാം, നമുക്ക് ക്ലിയർ ആവുന്നില്ല. കേട്ടോ? ഇപ്പൊ കേൾക്കാം, പറഞ്ഞോളൂ. കാലിന്റെ മുട്ടിന് താഴെയാണോ മുട്ടിന് മുകളിലാണോ? മുട്ടിനും താഴെ മസിലില്ലേ? ആ, കാഫ് മസിൽസ്. ആ, അതെ, മസിലിന്റെ കഴപ്പായിട്ട് തോന്നുന്നത്. അത് എത്ര നാളാ? അത് രണ്ടു കാലമിലുണ്ടോ? അത് എപ്പോഴാണ് വരിക? വെറുതെ നടക്കുമ്പോഴാണോ? രാത്രി കിടക്കുന്ന സമയത്ത് ക്രാമ്പ് പോലെയാണ് വരിക. മസിൽ പിടിക്കോ? അത് വേറെ പിന്നെ സൂചി കൊണ്ട് കുത്തുന്ന പോലെ ഇലക്ട്രിക് ഷോക്ക് പോലെ തോന്നുന്നുണ്ടോ? നിങ്ങൾ എന്താ ജോലി ചെയ്യുന്നത്? ഒരുപാട് നേരം നിക്കുകയൊക്കെ ചെയ്യണ്ടോ ജോലി? അതെ അല്ലെ. അത് എനിക്ക് തോന്നുന്നു അത് 6 മാസം അല്ലെ, 6 മന്ത്സ് അല്ലെ? അത് നിങ്ങൾ ഒന്ന് ചെയ്യേണ്ട വെച്ചാല് എനിക്ക് തോന്നുന്നത് ഒരു പ്യൂർലി മസിൽ റിലേറ്റഡ് പ്രശ്നം ആയിരിക്കണം. അത് അത് കാഫ് മസിലില് കൂടുതൽ നിൽക്കുന്നതുകൊണ്ട് ഒരു ബ്ലഡ് മറ്റേ കഞ്ചഷൻ വരുമോ, അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് ഒരു ജനറലൈസ് ഏക്ക് പോലെ വരാം, മസിൽ പെയിൻ ആയിട്ട് വരാത്. അല്ല, എന്താ ചെയ്യുന്നത് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ വിറ്റമിൻ ഡി പിന്നെ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ നോക്കണം. അതായത് ഡയബറ്റീസ് ഒന്നും ഇല്ലല്ലോ? ഡയബറ്റീസ് പ്യുർ മസിൽ പെയിൻ ആവും. അത് പറ്റിക്കൊണ്ട് വരാം. നമ്മൾ കൂടെ നിന്ന് കഴിഞ്ഞാല് രാത്രി ആയി കഴിഞ്ഞാല് മസിൽ പറ്റിക്കൊണ്ട് വരാം. അപ്പൊ അത് അത് ഒന്ന് ചിലപ്പോ അല്ല, ചിലപ്പോ ഡീപ് പെയിൻ ത്രോംബോ വെയിന് വെരിക്കോസ് വെയിൻ കൊണ്ട് വരാം. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആരെങ്കിലും കാണിക്കണം. അത് നമ്മൾക്ക് ഒരു ഹിസ്റ്ററി വെച്ചിട്ട് ഡയഗ്നോസ് ചെയ്യാന്നുള്ള ലക്ഷ്യം ബുദ്ധിമുട്ടാണ്. ഒരു ഐഡന്റിഫിക്കാറ് ഇത് വേറെ അത് രാത്രി എനിക്ക് തോന്നുന്നു രാത്രി കിടക്കണമെന്ന് മുമ്പ് നിങ്ങൾ ആ കാഫ് മസിൽസിന് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് മടക്ക, കാലിന്റെ പാദം ഉണ്ടല്ലോ അത് കുറച്ച് മടക്കൊക്കെ ചെയ്ത് ഒരു ജെന്റിൽ മാസ ഒരു ചെറിയ ഒരു തിരുമിയൊക്കെ കൊടുത്തിട്ട് കുറച്ച് ഒരു ചില ചൂടുവെള്ളത്തിൽ കാലൊന്നൊക്കെ കഴുകിയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബെറ്റർ ആയിരിക്കും. ചിലപ്പോൾ അത് ഇതാണ് തിരിഞ്ഞാൽ പ്യൂർലി മസിൽ പെയിൻ ആണ് തോന്നുന്നത്. ഈ ഒരു മസിൽ പറ്റി കൊണ്ട് വരുന്നതാണ്, ചിലപ്പോൾ ലോ റേ നേരം നിന്നാലൊക്കെ വരുന്നതായിരിക്കാം. വിറ്റമിൻ ബി 12 ഒക്കെ നോക്കിയോളൂ. ബി കോംപ്ലക്സിന്റെ ലെവൽ ഒക്കെ നോക്കുക, വിറ്റമിൻ ഡിയുടെ ലെവൽ നോക്കുക. അതൊക്കെ കുറവാണെങ്കിൽ സപ്ലിമെന്റ് ചെയ്യണം, നല്ലതാ. ചിലപ്പോൾ അതിൽ കംപ്ലീറ്റ് മാറും. ഫുഡിന് കൺട്രോൾ ഒന്നും ഫുഡ് നിങ്ങൾ ഹെൽത്തി ഈറ്റിംഗ്, വെജിറ്റബിൾസ്, പിന്നെ കാർബോഹൈഡ്രേറ്റ് ഒരുപാട് കഴിക്കണം അത്ര നല്ലതല്ല. അതായത് ചോറ് ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ല. പ്രോട്ടീൻ ആണ് നല്ലത് ജനറലി. പിന്നെ മറ്റേ ഫ്രൂട്ട് ജ്യൂസ് കഴിക്കുക കിടക്കുന്നതിന് മുമ്പ്. കുറച്ച് വിറ്റമിൻ ഫ്രൂട്ട് ജ്യൂസ് ഇല്ലേ, ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ്, അതിൽ പൊട്ടാസ്യം ഉണ്ടാവും. പൊട്ടാസ്യം ലോ ആയി കഴിഞ്ഞാൽ ഇത് മസിലേക്ക് വരാം, ക്രാംസ് ആയിട്ട് വരാം ചിലപ്പോൾ. അപ്പൊ അങ്ങനെയുള്ള ഹെൽത്തി ഡയറ്റ്, എക്സർസൈസ്, വൈകുന്നേരം ഒരു ഒരു കാഫ് മസിൽ കുറച്ച് എക്സർസൈസ് കൊടുക്കുക, മനസ്സിലല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ജനറൽ ലൈഫ് സ്റ്റൈലൊക്കെ ഉറക്കളക്കാതിരിക്കുക, നേരത്തെ കിടക്കുക, ഒരു 8 hours ഉറങ്ങാനൊക്കെ ഇവിടെ നിന്ന് പറയാം. പക്ഷെ പ്രാക്ടീസ് ആയിട്ട് പ്രാക്ടിക്കലായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതെ അതെ. അപ്പൊ അതങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചിലപ്പോ നിങ്ങള് നിങ്ങളുടെ ജോലിയുടെ ഏത് ദിവസമാണ് ക്രാമ്പ് പെയിൻ വരുന്നതെന്ന് നോക്കിയിട്ട് അന്ന് എന്താ ചെയ്തതെന്ന് റീകളക്ട് ചെയ്ത് നോക്കാം. ഞാൻ അന്നത്തെ ദിവസം ഞാൻ എന്താ നിങ്ങൾ എന്തൊക്കെയാ ചെയ്തിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി റിലേറ്റഡ് ആവും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.
പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് റീഅപ്ലൈ ചെയ്യാം. രണ്ടാമത് ചിന്തിക്കാം, ഒന്നാമത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, അതായത് ഇരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, ഒരുപാട് വെയിറ്റ് ഒക്കെ എടുത്തു പിടിച്ച് പൊക്കാതിരിക്കുക, പിന്നെ ബാക്കിലത്തെ മസിൽസിന് റെഗുലർ എക്സസൈസ് കൊടുക്കുക, പിന്നെ ഗുഡ് ഫുഡ്, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, സ്മോക്കിംഗ് ഒക്കെ കുറയ്ക്കാം, സ്മോക്കിംഗ് അങ്ങനെ അത് കുറയ്ക്കാം, പിന്നെ സ്ട്രെസ് അവോയ്ഡ് ചെയ്യുക, സ്ട്രെസ്സും ബാക്ക് പെയിൻ ഇസ് വെരി ക്ലോസ് റിലേറ്റഡ്. അങ്ങനെയൊക്കെ ചെയ്താൽ ബാക്ക് പെയിൻ നമുക്ക്, റെഗുലർ എക്സസൈസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ബാക്ക് മസിൽസിന് എക്സസൈസ് കൊടുക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് കുറേ പേന കുറയ്ക്കുകയോ അല്ലെങ്കിൽ മാറ്റി കംപ്ലീറ്റ് മാറ്റി വെക്കുകയോ ചെയ്യാം, സാധിക്കും, പ്രിവെന്റ് ചെയ്യാൻ ഏറ്റവും നല്ലത്. അപ്പൊ ഡോക്ടർ, നമുക്കിപ്പോ സമയപരിമിതി കാരണം ഇപ്പൊ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഡോക്ടറിന് വിലപ്പെട്ട സമയം നമ്മുടെ പ്രേക്ഷകർക്ക് അവരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ കണ്ടെത്തി. നമുക്ക് ഇതൊരു വാസ്റ്റ് ടോപ്പിക് ആണെങ്കിൽ പോലും നമുക്ക് വളരെ കുറച്ച് ടോപ്പിക് മാത്രമേ നമുക്ക് കവർ ചെയ്യാൻ സാധിച്ചുള്ളൂ. കുറഞ്ഞ സമയം കൊണ്ട് ഡോക്ടർ വിശദമായി തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്തതെന്നതിന് വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡ് പ്രേക്ഷകർക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നമ്മൾ ഇന്ന് പെയിനെ കുറിച്ചാണ്, പെയിൻ കൺസൾട്ടന്റ് ആണ് നമ്മോടൊപ്പം ഇന്ന് ഉണ്ടായിരുന്നത്. അപ്പം കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഡോക്ടർ വിശദമായി നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു വിദഗ്ധനുമായി നമ്മൾ കാണും വരേക്കും നന്ദി, നമസ്കാരം.